നവകേരള സദസ്സിൽ നിവേദനം നൽകിയ വിധവയായ വീട്ടമ്മയുടെ ഭവന വായ്പയുടെ മുന്നിൽ മൂന്നിൽ ഒരു ഒരു ഭാഗവും ബാങ്ക് അധികൃതർ എഴുതിത്തള്ളി സർക്കാർ സഹായിച്ച അടൂർ സ്വദേശിയായ കുട്ടിയമ്മയ്ക്ക് പിന്തുണയായി ബന്ധുക്കളും സുമനസ്സുകളും ചേർന്നതോടെ ഇവരുടെ കടഭാരം പൂർണ്ണമായി ഇല്ലാതാക്കാനുമായി കാണാം ഇനി കുട്ടിയമ്മയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയമ്മയുടെ ഭർത്താവ് മരിച്ചു പിന്നീട് ആരോഗ്യ പ്രശ്നം മൂലം മകനും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി കുട്ടിയമ്മയും സ്ട്രോക്ക് വന്ന കിടപ്പിലായി ഇതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി മൂത്തമകൾ സുശീല കുറച്ചു പണം തിരിച്ചടച്ചു തുടർച്ചയായി തിരിച്ചടവ് മുടങ്ങിയതോടെ ജപ്തി നോട്ടീസും എത്തി ഒടുവിൽ നവകേരള സദസ്സ നിർധന ആശ്വാസം എല്ലാരോടും സാർമാരോട് എല്ലാവരും നന്ദിയുണ്ട് സഹായിച്ചു എല്ലാവരോടും കോടതിന്ന് വന്ന ഒത്തിരി കാര്യം ഞങ്ങളെ ചേച്ചി ഒരുപാട് അലഞ്ഞ് അമ്മയ്ക്ക് വയ്യാതിരിക്കുവല്ലയോ അപ്പൊ ചേച്ചി ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പിന്നെ ചേച്ചി ഒരുപാട് അലഞ്ഞ് നടന്നു ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അറിയത്തില്ല ആത്മഹത്യ നവകേരള ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ും രൂപ ഇളവ് നൽകി സുഹൃത്തുക്കളും കടഭാരം മുഴുവനായി ഒഴിവാക്കാനായി രൂപ കുറച്ച് തന്നു ബാക്കി കുറച്ച് അവരുടെ ബന്ധുക്കളുടെ സഹായവും നാട്ടുകാരുടെ സഹായം കൊണ്ട് ബാക്കി അമ്പതിന ഒരു ലക്ഷം രൂപ കൊണ്ട് അടച്ചാൽ ലോൺ ക്ലോസ് ചെയ്തു അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു അതിന് ഈ നവകേരള സദസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങൾക്കൊപ്പം സർക്കാരുണ്ടെന്ന നവകേരള സദസ്സ കൂടി തെളിയിക്കുകയാണോ ക്യാമറമാൻ അഖിലേഷ് കൊടുമുണ്ടപ്പം സുജിറ്റി ബാബു കയർലി ന്യൂസ് പത്തനംതിട്ട